ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചേർന്ന് വെത്ത് ഫ്ലേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണേ, പാൽക്കപ്പ. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞങ്ങളത് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും അത് കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോർത്തു. അപ്പോൾ മമ്മി അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പം ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണിക്കാൻ നോർത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കപ്പ പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് അത്യാവശ്യം വലിപ്പത്തിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യമേ. അപ്പോൾ ഇവിടെ പിടിവലിയൊക്കെ നടക്കുക കുഞ്ഞുമാവേയും കൂടി, അതെടുത്തൊന്ന് കഴുകാൻ വേണ്ടി. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം. അപ്പം കപ്പ മുറിച്ചത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം വെള്ളം നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് മതി നമ്മുടെ കപ്പയ്ക്ക്. അപ്പം ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ആ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഹാഫ് കുക്കായാൽ മതി. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ കിടന്ന് കപ്പ ഒരു ഹാഫ് വേവ് ആവട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം. വീഡിയോ എടുക്കാൻ ഉള്ളൊരു കഷ്ടപ്പാടെ. ആ സമയത്ത് അവൾ കളിക്കാൻ വേണ്ടി പോയേക്കുക വെള്ളത്തിൽ. എന്ത് കാണിക്കുന്നേ? എൻ്റെ ഉടുപ്പ് മൊത്തം വെള്ളമാക്കിയേ. ഏ കളിയോട് കളിയാ. നോ 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 കാത്തുനോ. കപ്പ നമ്മൾ ഊറ്റിയിട്ടിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ആ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇനി വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചേക്കുന്നത്. അത് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി കപ്പയിലേക്ക് ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണേ. അതിനുവേണ്ടി നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കരുവേപ്പില, രണ്ട് പച്ചമുളക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ചതക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി. പാൽക്കപ്പയ്ക്ക് കുറച്ച് എരിയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചതച്ച ഐറ്റംസൊക്കെ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് ഇരുന്ന് തന്നെ കുറച്ചുകൂടി കുറുകും. അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ശകലം ഉപ്പിൻ്റെ കുറവുണ്ടേ, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുറുകി വരുന്നിടം വരെ നോക്കരുത്, കാരണം ഇരുന്ന് തന്നെ കുറച്ചും കൂടി കുറുകി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റിൽ മുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല
നല്ല മണമൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട്. നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഇരുന്ന് തന്നെ നന്നായിട്ട് കുറുകും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബീഫും കൂടി ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പം നമുക്ക് മമ്മിയും കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കാവേ. മമ്മി ഒന്ന് കഴിച്ച് കാണിക്കേ. കൊള്ളാവോ? സൂപ്പറാണോ? അപ്പോൾ ഏറ്റവും നന്നായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. കാത്തുമോളെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കണ്ട, കയ്യിൽ നിന്ന് വരെ നക്കി തിന്നു. അത്ര സൂപ്പറാണ്. ആ, എൻ്റെ ബീഫും കുട്ടി കുഞ്ഞ് പാൽക്കപ്പ് കഴിക്കുവാണേ. സൂപ്പറാണ് കത്തു? സൂപ്പറാണോ? അയ്യോ, തീർന്നു പോയി. പാൽക്കപ്പയും ബീഫും തിന്ന് കുഞ്ഞിന് ഒരുപാട് ഇഷ്ടപ്പെട്ടേ. ഓ, സൂപ്പറാണ്. വീണു. അപ്പം കുഞ്ഞും മമ്മിയും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.